ലണ്ടനിൽ നിന്ന് കേരളത്തിലേക്കുള്ള ആദ്യ വിമാനം യാത്ര തിരിച്ചു. 300-ലേറെ യാത്രക്കാരുള്ള വിമാനം മുംബൈ വഴി നാളെ കൊച്ചിയിലെത്തും. ലണ്ടൻ ഹൈക്കമ്മീഷനും എയർ ഇന്ത്യയും തമ്മിലുണ്ടായ ആശയവിനിമയത്തിലെ പാളിച്ച കാരണം യാത്രക്ക് തയ്യാറെടുത്ത് വന്ന 25 പേർക്ക് ടിക്കറ്റ് ലഭിച്ചില്ല. വന്ദേഭാരത് പദ്ധതിയിൽപ്പെടുത്തി കേരളത്തിലേക്ക് ചാർട്ടർ ചെയ്ത എയർ ഇന്ത്യ വിമാനം ഇന്ന് ഉച്ചയ്ക്ക് 1:15 ഹീത്രു വിമാനത്താവളത്തിൽ നിന്നും കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചു. 300-ലധികം യാത്രക്കാരുമായി ലണ്ടനിൽ നിന്നുള്ള A130 എന്ന വിമാനം മുംബൈ വഴിയാണ് കൊച്ചിയിലേക്ക് എത്തുക. കൊച്ചിയിൽ നിന്നും വിജയവാഡയിൽ എത്തുന്നതോടെയാണ് ഈ വിമാനത്തിന്റെ സർവീസ് പൂർത്തിയാകുന്നത്. പുലർച്ചെ 2:45 മുംബൈയിൽ എത്തുന്ന വിമാനം അവിടെ നിന്നും 4:45 പുറപ്പെട്ട് രാവിലെ 6:45 കൊച്ചിയിൽ എത്തുക. 596 pounds ഓരോ യാത്രക്കാരിൽ നിന്നും കേരളത്തിലേക്ക് എക്കോണമി ക്ലാസ്സിന് ഈടാക്കുന്നത്. ബിസിനസ് ക്ലാസ്സിന് 1493 pounds. ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ വെബ്സൈറ്റിലൂടെ തിരികെ പോകാൻ താല്പര്യമറിയിച്ച് പേര് രജിസ്റ്റർ ചെയ്തിരുന്നതെന്നും മുതിർന്നവർ, ഗർഭിണികൾ, രോഗികൾ, ഉറ്റവരുടെ ചികിത്സയ്ക്കും മരണാനന്തര ചടങ്ങുകൾക്കും എത്തേണ്ടവർ, വിസ കാലാവധി അവസാനിച്ചവർ തുടങ്ങി വിദ്യാർത്ഥികൾ വരെയുള്ള അത്യാവശ്യം നാട്ടിലെത്തേണ്ടവരെ എംബസി തന്നെയാണ് തിരഞ്ഞെടുത്തത്. ഇവരെ പിന്നീട് എയർ ഇന്ത്യയിൽ നിന്ന് ബന്ധപ്പെട്ട് ടിക്കറ്റ് നൽകുകയായിരുന്നു. എംബസിയിൽ നിന്ന് ബന്ധപ്പെടുകയും എന്നാൽ രാവിലെ വരെ എയർ ഇന്ത്യയിൽ നിന്നും ടിക്കറ്റിനായി വിളിക്കാതിരിക്കുകയും ചെയ്ത 30 പേർ തങ്ങൾക്ക് ലഭിച്ച ഇമെയിൽ അറിയിപ്പും അതോറിറ്റി ലെറ്ററുമായി എയർപോർട്ടിൽ എത്തിയത് ആശയക്കുഴപ്പമുണ്ടാക്കി. ഇവരെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച എയർ ഇന്ത്യ അധികൃതർ ഒടുവിൽ ഒഴിവുണ്ടായിരുന്ന ഏതാനും ടിക്കറ്റുകൾ വനിതകൾക്ക് നൽകി ബാക്കി 25 പേരെ തിരിച്ചയച്ചു. ബ്രിട്ടന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോക്ഡൌൺ നിബന്ധനകൾക്കിടയിലും ഒട്ടേറെ ദൂരം മണിക്കൂറുകൾ കാർ ഓടിച്ചും വൻതുക ടാക്സിക്കൂലി നൽകിയും വിമാനത്താവളത്തിലെത്തിയവരാണ് മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷം ഒടുവിൽ നിരാശരായി മടങ്ങിയത്. ഹൈക്കമ്മീഷന്റെ പിടിപ്പുകേടാണ് ഇതിന് പിന്നിലെന്ന് യാത്രക്കാർ ആരോപിക്കുന്നു. ഇനിയൊരു വിമാനം ഈ ഘട്ടത്തിൽ കേരളത്തിലേക്കോ വിജയവാഡയിലേക്കോ ഇല്ലെന്നത് നറുക്കുവിണിട്ടും യാത്ര മുടങ്ങിയവരുടെ സങ്കടം ഇരട്ടിയാക്കി. ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള 9th സ്പെഷ്യൽ വിമാനമാണ് ഇന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ടത്. ഇതിനോടകം 2500-ലധികം ഇന്ത്യക്കാർക്കാണ് പ്രത്യേക വിമാനങ്ങളിൽ നാട്ടിലെത്താൻ അവസരം ലഭിച്ചത്. മനോരമ ന്യൂസിന് വേണ്ടി ലണ്ടനിൽ നിന്നും ടോമി വട്ടവനാൽ.